സീ ഫാമിംഗ് മീഡിയയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. സീ ഫാമിംഗ് മീഡിയ എന്ന് പറയുന്ന ഒരു പുതിയ യൂട്യൂബ് ചാനലാണ്. നാടൻ കോഴി കർഷകർക്ക് ഉപകാരപ്പെടുന്ന ഒരു ചാനലാണ്. നിങ്ങളെല്ലാവരും അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഇതിനകത്ത് വരുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ചാനൽ എന്ന് പറയുന്നത് നാടൻ കോഴി കർഷകർക്ക് ഉപകാരപ്പെടുന്ന ഒരു ചാനലാണ്. നിങ്ങൾ അതുകൊണ്ട് എല്ലാവരും അടവെക്കുന്നവരാണല്ലോ. ഈ അടവെക്കുന്നവർക്ക് ഉപകാരമായിട്ട് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ദാ ഈ മുട്ട കണ്ടല്ലോ. ഈ മുട്ടയെന്ന് പറയുന്നത് 22 ദിവസമായ മുട്ടയാണ്. ഇതിനകത്തെന്ന് പറയുന്ന ഒരു കുഞ്ഞിരിപ്പുണ്ട്. 22 ദിവസമായിട്ടും ഇതിനകത്ത് ഈ ചുണ്ട് പൊട്ടി കുഞ്ഞ് പുറത്ത് വന്നിട്ടില്ല. അതിന് ഈ പുറത്ത് വരാതിരിക്കുമ്പോൾ നമ്മൾ എന്താണ് ഈ ആ കുഞ്ഞിനെ എങ്ങനെ പുറത്തിറക്കാം എന്നാണ് നോക്കുന്നത്. സാധാരണ എല്ലാവരും കുറച്ച് ദിവസത്തോടെ ആ കോഴിയുടെ കീഴിലോട്ട് നമ്മൾ മുട്ട കയറ്റി വെച്ച് കൊടുക്കും. 24 ദിവസമാകുമ്പോൾ അതിനകത്തിരുന്ന് കുഞ്ഞ് ചത്തുവും. പുറത്തിറങ്ങാൻ പറ്റാതെ കുഞ്ഞിരുന്ന് ചത്തുവും. അതുകൊണ്ട് ആ കുഞ്ഞിനെ എങ്ങനെ പുറത്തിറക്കാം എന്നാണ് നമ്മളിന്ന് കാണുന്നത്. ഞാൻ പറഞ്ഞോണക്ക് നിങ്ങളെല്ലാവരും ഈ ചാനലിൽ കാണണം. നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനം വേണം. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ട് നല്ല പ്രോത്സാഹനം തരിക. ഇന്നിപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ഹാഷിം മൈനാപ്പള്ളിയാണ്. ആ ഹാഷിം മൈനാപ്പള്ളി ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് നിങ്ങളുടെ അടുത്ത് പറയുന്നതായിരിക്കും. ഇതെന്തൊക്കെ ചെയ്യാമെന്ന് ഇതിനകത്ത് ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പലരും കോഴിമുട്ട അടവെക്കുന്നവരാണ്. അപ്പോൾ ഇതെൻ്റെ കയ്യിരിക്കുന്ന ഒരു കോഴിമുട്ടയാണ്. ഞാൻ അടവെച്ചിട്ടുള്ള മുട്ടയാണ്. ഇന്നിപ്പോൾ 22 ദിവസം കഴിഞ്ഞാണ് ഈ കോഴിമുട്ട. പക്ഷേ ഇതിനകത്ത് കുഞ്ഞുണ്ട്. അപ്പം ഈ കുഞ്ഞിനെ പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം എന്ന് പറയുന്നത് ഈ മുട്ടയ്ക്കുള്ളിലെ കട്ടി മുട്ട തോടിൻ്റെ കട്ടികൂടലും പാടയുടെ കട്ടികൂടലും കാരണമാണ് ഈ കുഞ്ഞിന് പുറത്തിറങ്ങാൻ പറ്റാതിരിക്കുന്നത്. അപ്പോൾ ഈ മുട്ടയ്ക്കകത്ത് കറക്റ്റായിട്ട് കുഞ്ഞുള്ളൊരു മുട്ടയാണിത്. അപ്പം നമുക്ക് എങ്ങനെ ഈ കുഞ്ഞിനെ പുറത്തെടുക്കാം എന്നതിനെ പറ്റിയാണ് ഞങ്ങളുടെ ഒരു വീഡിയോ. ഇത് കാരണം എന്ന് പറഞ്ഞത് നമ്മൾ പലരും അടവെക്കുകയും കുഞ്ഞുങ്ങളെ വിരിയുകയും ചെയ്യുന്നവരാണ്. പക്ഷേ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഈ 22 ദിവസം കഴിഞ്ഞിട്ടും മുട്ട വിരിഞ്ഞില്ല എന്ന് ഉറപ്പ് വരുന്ന സമയത്ത് നമ്മൾ വിരിഞ്ഞ കുഞ്ഞുങ്ങളെ തള്ളക്കി കൊടുക്കുകയും ബാക്കി മുട്ടകൾ നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കുക. ആ മുട്ടയ്ക്കകത്ത് കുഞ്ഞുണ്ടോ ഇല്ലയോ നിങ്ങളൊന്ന് ഉറപ്പ് വരുത്തുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ഉറപ്പ് വരുത്തി കഴിഞ്ഞിട്ട് ആ കുഞ്ഞിന് ഇറങ്ങാൻ സാധിച്ചില്ല എങ്കിൽ നമ്മൾ നമ്മുടേതായ രീതിയിൽ ആ മുട്ട വളരെ സൂക്ഷിച്ചും വളരെ ശ്രദ്ധയോടെയും നമ്മൾ ആ മുട്ട പൊട്ടിച്ചെടുക്കുകയാണെങ്കിൽ അതിനകത്ത് കുഞ്ഞിനെ നമുക്ക് ഈസി ആയിട്ട് രക്ഷപ്പെടുത്തിയെടുക്കാം എന്നാണ് ഇന്ന് അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നമ്മുടെ മുട്ട സ്കാൻ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ മുട്ട സ്കാൻ ചെയ്യുന്ന സമയത്ത് ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം, അതിനകത്തൊരു ബ്ലാക്ക് കാണാൻ തോന്നണ്ട, ഒരു ബ്ലാക്ക് ഉണ്ട്. ഇതിപ്പം കുഞ്ഞുള്ളത് തന്നെയാണ് ഇതിനകത്ത്. അപ്പോൾ ഈ കുഞ്ഞിന് ഇതുവരെ പുറത്തിറങ്ങാൻ സാധിച്ചിട്ടില്ല. കൂടുള്ള കുഞ്ഞുങ്ങളെല്ലാം പുറത്തിറങ്ങി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിനെ ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മുട്ടയുടെ പുറത്തുള്ള കട്ടികൂടലും അതിനകത്തുള്ള പാടയുടെ ആ ഒരു ഇത് ആ ലെയറിൻ്റെ ആ ഒരു ഇത് കൊണ്ടുമാണ് ഈ കുഞ്ഞിന് പുറത്തിറങ്ങാൻ പറ്റാത്തത്. അപ്പോൾ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, ഇത് അതിനകത്ത് ബ്ലാക്കാണുള്ളത്. അപ്പോൾ ഇതിനകത്ത് കുഞ്ഞുള്ളതാണ്. ഇതിനെ ഇറങ്ങാൻ സാധിക്കാത്തത് ഈ മുട്ടയുടെ ഒരു കട്ടികൂടല് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെ പൊട്ടിച്ച് എടുക്കുന്നു എന്ന് നമ്മൾ അടവെക്കുന്ന മുട്ട പൊട്ടാതിരുന്ന ഇങ്ങനെ ചെയ്യണം. ഇങ്ങനെ പതുക്കെ അതിൻ്റെ മേളത്തെ തോട് പതുക്കെ പൊട്ടിച്ചിറക്കുക. അതിൻ്റെ ചുണ്ടിൻ്റെ ഭാഗം ആദ്യം നമുക്ക് നമ്മൾ മൊബൈലിൻ്റെ ടോർച്ച് എടുത്ത് നോക്കാൻ കാണാം, ഒരു ഏറ് പോണക്ക് അതിൻ്റെ എതിർവശത്തായിരിക്കും ചുണ്ടിൻ്റെ ഭാഗം. ഇപ്പം തന്നെ കണ്ടതാണ്ട് ചുണ്ടിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ചുണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇതിപ്പോൾ ചെയ്യുന്നത് ഹാഷിം മൈനാഗപ്പള്ളിയാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഈ മുട്ടയുടെ ചെയ്യുന്ന ഹാഷിം മൈനാഗപ്പള്ളിയാണ്. ഹാഷിമ, നമ്മളിപ്പോൾ പലരുടെ ഒരു അവസ്ഥ ഇങ്ങനെയാണ്. കാരണം ഈ 20-21 ദിവസം കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ പുറത്തിറത്തില്ല. കാരണം അതിൻ്റെ മുട്ടത്തോടിൻ്റെ കട്ടിയും അതിൻ്റെ ഉള്ളിലെ പാടയുടെ ഒരു വ്യത്യാസം മൂലമാണ് ഇത് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നത് വെച്ചാൽ ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ടോർച്ച് അടിച്ച് നോക്കുമ്പം ബ്ലാങ്ക് ഫുള്ള് ബ്ലാക്ക് ആയിരിക്കും അകത്ത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ചെയ്ത് കുഴിച്ചിടുക എന്നൊരു കാര്യമാണ്. കാരണം പൊട്ടിക്കുന്ന സമയത്ത് ബ്ലഡ് വരും. ഈ ബ്ലഡ് വരുമ്പോൾ നമ്മൾ പേടിക്കും ഇത് എടുക്കാൻ പറ്റത്തില്ല എന്നൊരവസ്ഥ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ അങ്ങ് വിടുകയാണ് ചെയ്യുന്നത്. പക്ഷേ സംഭവം നമ്മൾ പെയ്യെ സമാധാനത്തിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര കുഞ്ഞുങ്ങളുണ്ടോ അവയെല്ലാം സേഫായിട്ട് നമുക്ക് എടുക്കാം. ഇപ്പോൾ ഈ കുഞ്ഞ് ഇത് മരിച്ചിരുന്ന എന്ന് കരുതിയിരുന്ന കുഞ്ഞാണിത്. ദിവസം കഴിഞ്ഞ ഇതിപ്പോൾ 22 ദിവസം കഴിഞ്ഞ മുട്ടയാണിത്. ഇതിനകത്ത് നിന്ന് കുഞ്ഞ് നമ്മളിപ്പോൾ എടുത്ത് കളയാം എന്നൊരു ഇതിൽ വന്നപ്പോഴാണ് ഞങ്ങളിത് പൊട്ടിച്ചിറക്കുന്നതിനെ പറ്റി ഒന്ന് ചിന്തിച്ചത്.
ഇപ്പോൾ കുഞ്ഞ് നല്ലാണ്ട ഫുൾ ജീവനോടെയാണ് കുഞ്ഞ് നിൽക്കുന്നത്. കണ്ടോ, കുഞ്ഞിനെ നല്ല അനക്കം കൊണ്ട് ഒരു കുഴപ്പമില്ല. ഇത് തനിയെ പൊട്ടി ഇറങ്ങാത്ത ഒരു സാഹചര്യം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പൊട്ടിക്കുന്ന സമയത്ത് ശകലവട്ടൊന്ന് ബ്ലഡൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, അത് കുഴപ്പമില്ല. അതിനാ മേളത്തേൻ്റെ ഒരു ഇതാണ്. പക്ഷേ അകത്തുള്ള കുഞ്ഞ് പെർഫെക്റ്റായിട്ട് ഒരു കുഴപ്പമില്ലായിരിക്കും. നിങ്ങൾക്ക് ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കാൻ സാധിക്കും. ഇതൊരു നേക്കണ്ണൊക്കെ കുഞ്ഞായിരുന്നു. നേക്കണ്ണൊക്കെ പുള്ളിക്കോഴി കുഞ്ഞാണ്. നമുക്ക് കിട്ടാൻ റയറായിട്ടുള്ളൊരു സംഭവമാണ് ഇതിപ്പോൾ. ഇതിൻ്റെ പെടലിയൊക്കെ എന്ന് പറഞ്ഞാൽ ആ പാട ചൂടിയിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. പക്ഷേ ഇങ്ങനെ പൊട്ടിച്ചെടുക്കുമ്പോൾ ഒരു ചെറിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഈ ഭാഗം നമ്മൾ വലുതായിട്ട് പൊട്ടിക്കാൻ നിൽക്കരുത്. അത് തനിയെ അടന്നു പോകണം. കാരണം ഈ ഇതിൻ്റെ പിൻഭാഗമാണ് ഇത്. ഇതിൻ്റെ പൂക്കളിൽ നിന്നുള്ള നമ്മുടെ ആ ഒരു ജീവൻ്റെ കറക്റ്റായിട്ടുള്ള സംഭവമാണ് ഇത്. ഒരിക്കലും ഇൻഫെക്ഷൻ ഉണ്ടാവാൻ ഒന്നും പാടില്ല. ഇത് കറക്റ്റ് തലയുടെ കീഴിലോട്ട് വെച്ചെടുത്താൽ ഇത് അതിൻ്റെ സമയമാകുമ്പോൾ തന്നെ ഇളകി പോകും. കാരണം ഈ ഭാഗമാണ് ഇത്. നമ്മൾ ഒരിക്കലും വലിച്ചിളക്കാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. ഇങ്ങനെ തന്നെ വിടുക. വേണ്ട, കുഞ്ഞ് വേണ്ട, ഹാപ്പിയായി. കുഞ്ഞിനൊരു കുഴപ്പമില്ല. കുഞ്ഞ് പെർഫെക്റ്റായിട്ട് ഇപ്പോൾ ഉണ്ട്. ഇനി ഇപ്പോൾ കുറേ തള്ളയുടെ ചൂട് കിട്ടിക്കഴിഞ്ഞാൽ കുഞ്ഞ് ഓക്കെയാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അവസ്ഥ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പെയ്യ സമാധാനത്തോട് കൂടി ഇരുന്ന് ചെയ്യാമെങ്കിൽ നിങ്ങളുടെ കോഴിക്കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെടാതെയും നിങ്ങൾക്ക് അതിനെ, നമ്മളിപ്പോൾ ഒരു കോഴി അടവെച്ച് വിരിയിക്കുക എന്ന് പറഞ്ഞാൽ വളരെ റിസ്ക്കുള്ളൊരു കാര്യമാണ്. അപ്പം ഇതിപ്പോൾ ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം, ഇതിൻ്റെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇതിൻ്റെ മുട്ടയുടെ പുറത്തെ കട്ടിയും അതിൻ്റെ ഉള്ളിലെ പാടയുടെ കട്ടിയും മൂലമാണ് ഇതിന് സ്വയമായിട്ട് ചുണ്ട് പൊട്ടിച്ചിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ വന്നത്. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ഈ കോഴിക്കുഞ്ഞിനെ സാധാരണഗതിയിൽ എല്ലാവരും ഉപേക്ഷിക്കുകയാണ്, ഇത് കുഴിച്ചിടുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തെടുത്ത് കളയുകയാണ്, വിരിഞ്ഞില്ല എന്നും പറഞ്ഞ്. പക്ഷേ ഈ ഒരു അവസ്ഥയെ നമുക്ക് തീർച്ചയായിട്ടും ഇതിനെ രക്ഷിക്കാൻ കഴിയും. നമ്മളെല്ലാവരും വളരെ സമാധാനത്തേരുന്ന് ചെയ്യാമെങ്കിൽ ഓരോ കോഴിക്കുഞ്ഞിൻ്റെ ജീവൻ വിലപ്പെട്ടതാണ്. നമ്മളെല്ലാവരും വിചാരിച്ചാൽ നമുക്കിവയെല്ലാം രക്ഷപ്പെടുത്താൻ സാധിക്കും. നിങ്ങളെല്ലാവരും കണ്ട് ഇഷ്ടമായെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് ലഭിക്കാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുകയും ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ അടുത്ത പുതിയ വീഡിയോ 60-ാം കോഴിയും 90-ാം കോഴിയുടെ പ്രത്യേകതകളും അവയുടെ സ്വഭാവ രീതികളെയും പറ്റിയായിരിക്കും. നമ്മുടെ അടുത്ത ഞങ്ങളുടെ വീഡിയോ എന്ന് അത് കഴിഞ്ഞുള്ള വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ പുള്ളിക്കോഴികൾ. പലരുടെയും ഡൗട്ടാണ് പുള്ളിക്കോഴികൾ നാടനാണോ അല്ലയോ എന്നുള്ള. അപ്പം പുള്ളിക്കോഴിയെക്കുറിച്ചുള്ള ഒരു വിശദമായ ഒരു വീഡിയോയും വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ പറഞ്ഞു കൊണ്ടെങ്കിൽ നിങ്ങളെല്ലാം ഞങ്ങളുടെ വീഡിയോ കണ്ടിഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ പുറകെ വരുന്നുണ്ടായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.